അതുപോലെ ത്രീ ഡൈമെൻഷൻ സിനിമയാണ്, പക്ഷെ ഇരിക്കുന്ന കസേരകളെല്ലാം എന്ത് ചെയ്യും, അത് അനങ്ങിയും കാറ്റടിക്കും. അപ്പൊ ഇവര് ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് എന്ത് പറയുക, ലിറ്ററലി നമ്മൾ ആ ട്രെയിനകത്ത് ഇരുന്ന് പോലും പോകുന്ന ഒരു ഫീൽ ചെയ്യും. ത്രീ ഡൈമെൻഷനാണ്, പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു ഡയമെൻഷൻ ഉണ്ട്, അതാണ് 4D. ഫോർ ഡയമെൻഷൻ എന്ന് പറയുക, 4D എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുന്നത്, ദൈവത്തിന്റെ സ്നേഹം. ആഴം, ഉയരം, നീളം, വീതി, ഇങ്ങനെയുള്ള ഒരു കാര്യം ലോകത്തിലെങ്കിൽ ദൈവ സ്നേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് പോയ ഉയരം കാണാൻ പറ്റും. സാധാരണ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണത്തില്ല, നീളത്തിൽ പോയി കഴിഞ്ഞാൽ വീതി കാണാൻ പറ്റും. അപ്പൊ സ്നേഹത്തിന്റെ വീതിയും നീളവും മഴങ്ങളും ഉയരവും മാരായുവാൻ കൊതിയായി. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും മഴങ്ങളും ഉയരവും മാരായുവാൻ കൊതിയായി. മുട്ടോളമല്ല അരയോടാവും പോരാ, പങ്കിൽ മുങ്ങിയിടുവാൻ മുട്ടോളമല്ല അരയോടാവും പോരാ, അങ്ങിൽ മുങ്ങിയിടുവാൻ കൊതിയായിടുന്നേ. 3D നിങ്ങൾക്ക് മനസ്സിലായി, 4D മനസ്സിലായി, മൾട്ടി ഡയമെൻഷൻ ആണ് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞ ഈ നീളവും ആഴവും ഉയരവും വീതി ഒന്നുമല്ല, ഒരു കഴിവുമില്ല. നിനക്ക് ആഴത്തിലും പോകാൻ കഴിയില്ല, ഉയരത്തിലും പോകാൻ കഴിയില്ല, നീളവും പിടിക്കാൻ കഴിയില്ല, വീതിയും പിടിക്കാൻ നിന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ നിന്നെ എല്ലാം ആകും. അതാണ് ദൈവത്തിന്റെ കൃപ. ഒരാൾ പറയാ, കർത്താവേ ഞാൻ അശക്തൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശക്തി എന്താണ്? പക്ഷെ പറയേണ്ടത് എവിടെയാണെന്നറിയാമോ? പറയേണ്ടിയവനോട് പറയണം.